أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. فيا خسارة نفس في تجارتها، لم تشتر الدين بالدنيا ولم تسمي. ومن يبع آجلا منه بعاجله يبن له الغبن في بيع وفي سلم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. آدرنيرايا سيد ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവർ, മറ്റ് സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ലോകത്തിൻ്റെ മുഴുവനും സ്രഷ്ടാവും അധിപനുമായ മലിക്കുൽ മുലൂക്ക്, സർവരാജാക്കന്മാരുടെയും രാജാവായ അഹ്കമുൽ ഹാകിമീൻ, സർവവിധികർത്താക്കളുടെയും വിധികർത്താവായ ഖാലിഖും മാലിക്കുമായ അല്ലാഹ്, അവൻ്റെ കോടിക്കണക്കായ വിവിധങ്ങളായ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടികളാണ് മനുഷ്യർ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ആദരിച്ച അവന്റെ ഹബീബായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്നത് തന്നെ മതി മനുഷ്യ സമുദായത്തിന് അഭിമാനിക്കാനും മനുഷ്യ സമുദായത്തിൻ്റെ ശ്രേഷ്ഠത ഏത് സൃഷ്ടികൾക്കും ഗ്രഹിക്കാനും ഉള്ള തെളിവ്. ആ മനുഷ്യരിൽ രണ്ട് വിഭാഗം ഉണ്ട്. ഹൽ അതാ അൽ ഇൻസാനു ഹീന മിനദ് ദഹ്രി
ലം യകുൻ ശൈഅൻ മദ്കൂറ മനുഷ്യൻ വെറും ബീജമായിരുന്ന സന്ദർഭം കഴിഞ്ഞുപോയിട്ടുണ്ട്. മനുഷ്യൻ കളിമണ്ണായിരുന്ന സന്ദർഭം കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ ആ മനുഷ്യനെ പൂർണ്ണ മനുഷ്യനായി ലോകത്ത് കൊണ്ടുവരുന്നതോടുകൂടി ഇന്നാ ഹദീനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന ഒരു വിഭാഗമായും നന്ദി കാണിക്കാത്ത മറ്റൊരു വിഭാഗമായും മനുഷ്യനെ രണ്ട് വിധത്തിൽ അല്ലാഹു വഴിതിരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ثم الحمد لله نحمدك اللهم يا الله يا الله ارحم الراحمين يا رب سبحانه وتعالى സാധുക്കളായ നമ്മെ ഈമാൻ കൊണ്ട് അനുഗ്രഹിച്ചു. അമേരിക്കയുടെ പ്രസിഡന്റിന്, റഷ്യയുടെ പ്രധാനമന്ത്രിക്ക്, ബ്രിട്ടനിലെ ഭരണാധികാരിക്ക്, അങ്ങനെ തുടങ്ങി ലോകരാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന വലിയ വലിയ രാഷ്ട്രത്തലവന്മാരിൽ പലർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ലാത്ത ഈമാനിന്റെ അനുഗ്രഹം സാധുക്കളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയുണ്ടായി. അതിന് എത്ര തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാകുന്നതല്ല. അല്ലാഹുമ്മ ലക്കൽ ഹംദു യാ അല്ലാഹ്. ആ ഈമാനിന്റെ അനുഗ്രഹം നൽകിയ രാജാവിനോട് നമുക്ക് എപ്പോഴും താണുകേട് പറയാനുള്ളത് നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുല്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു ഖലീലില്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അലൈഹിമു സ്സലാത്തു വസ്സലാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്സലാത്തു വസ്സലാമിന്റെ മകൻ, ഇസ്ഹാഖ് നബി അലൈഹി സ്സലാമിന്റെ മകൻ, യാക്കൂബ് നബി അലൈഹി സ്സലാത്തു വസ്സലാമിന്റെ മകൻ, അസൂയക്കാരുടെയും എതിരാളികളുടെയും സ്വന്തം സഹോദരന്മാരുടെയും എല്ലാ മർദ്ദനങ്ങളും അതുപോലെ അസൂയയുടെ പേരിലുള്ള പീഡനങ്ങളും എല്ലാം അനുഭവിച്ച് അവസാനം പരീക്ഷണങ്ങൾക്കെല്ലാം ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല രാജ്യത്തിന്റെ ഭരണാധികാരം നൽകി, ഉന്നതമായ പദവി നൽകി, അതോടുകൂടെ തന്നെ പൊട്ടക്കണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞ ആ എറിഞ്ഞ പൊട്ടക്കിണറ്റിൽ വെച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കല്ലെടുത്തെറിഞ്ഞ് അതാ മരിച്ചു പോകണം എന്ന നിലക്ക് വീണ്ടും അക്രമം അഴിച്ചുവിട്ട പോകട്ടെ, അതിലൂടെ വഴി നടന്നു പോകുന്നവർക്ക് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി ഇറക്കിയ കയറിന്റെ മേലെ പിടിച്ചു തൂങ്ങി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ മേൽഭാഗത്തെത്തിയപ്പോൾ ഇത് ഞങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോയ അടിമയാണെന്ന് ശുദ്ധമായ കളവ് പറഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചില്ലിക്കാശിന് വിറ്റ്, എന്നിട്ടും അതാ പക തീരാതെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുത്തി കുത്തി പലപ്പോഴും സംസാരിച്ചിരുന്ന എതിരാളികളായ അസൂയാലുക്കളായ സഹോദരന്മാർ, ആ സഹോദരന്മാർ കൊട്ടാരത്തിലേക്ക് ഭക്ഷണം തേടി വന്നപ്പോൾ അവരോട് ഒരു പകയും കാണിക്കാതെ ഒരു വിദ്വേഷവും പ്രകടിപ്പിക്കാതെ അവരെ മനസ്സ് കുത്തി വേദനിപ്പിക്കാതെ ഒരു നയാകാശം വാങ്ങാതെ മാന്യമായി ഭക്ഷണം കൊടുത്തു തിരിച്ചേക്കുകയും ബാപ്പയെ അതേ വീട്ടിലുള്ള മറ്റുള്ളവരെ മുന്നിലെത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുത്ത ഹിക്മത്തുകൾ പ്രയോഗിച്ച്
എല്ലാവരും സദസ്സിലെത്തി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോ ലാ തസരീബ അലൈക്കും യൗം, അക്രമിച്ചവരോട് യാതൊരു കംപ്ലൈന്റുമില്ല, മർദ്ദനം അഴിച്ചുവിട്ടവരോട് പകരം ചോദിക്കലില്ല, അതേ തെറ്റ് ചെയ്തവരോട് അങ്ങോട്ട് അതേ നിലക്ക് പ്രതികരിക്കലില്ല. അതൊക്കെ പടച്ച റബ്ബിന്റെ കതുരനുസരിച്ച് അതേ എന്റെ സഹോദരന്മാരെയും എന്നെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി, എന്നെയും സഹോദരന്മാരെയും അകറ്റാൻ വേണ്ടി പിശാചി നടത്തിയ പ്രവർത്തനങ്ങളാണ്. അതിനൊന്നും പ്രതികാരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശാലമായ മനസ്സോടെ സഹോദരന്മാരെയും കുടുംബത്തെയും സ്വീകരിച്ച വളരെ സ്തുത്യർഹമായ സ്വഭാവം പ്രകടിപ്പിച്ച അത്യുന്നതമായ നിലവാരം പുലർത്തിയ മാനുഷിക മൂല്യം നൂർക്ക് നൂറ് ശതമാനം ജീവിതത്തിൽ പകർത്തിയ മാനവികതയെ ഉണർത്തിയ മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തുദ്ധരിച്ചു. നമുക്കെല്ലാം പ്രാർത്ഥിക്കാനുള്ളത് പ്രവർത്തിക്കാനുള്ളത് അതിനു വേണ്ടി തന്നെയാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തൗവീലിൽ ഹദീസി ഫാത്തിറ സമാവാതി വൽ അർളി അന്ത വലീ ഫി ദുനിയാ വൽ ആഖിറ توفني مسلما وألحقني بالصالحين. എന്തൊരു പ്രാർത്ഥനയാണത്! ആദ്യം തന്നെ അധികാരസ്ഥനായ റബ്ബിന്റെ അധികാരം അംഗീകരിച്ചുകൊണ്ട് അടിമത്വം പ്രകടിപ്പിക്കുകയാണ്. അതാണല്ലോ ഏറ്റവും വലിയ നന്ദി പ്രകടനം എന്ന് പറയുന്നത്. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച നാഥൻ, ലോകത്തുള്ളത് മുഴുവനും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പാകപ്പെടുത്തിയ ലോകത്തിന്റെ രക്ഷിതാവ്, സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ നക്ഷത്രങ്ങളാകട്ടെ ഗാലക്സികളാകട്ടെ ഗോളങ്ങളാകട്ടെ ഈ ഭൂമിയോ ഭൂമിയിലുള്ളതോ എന്താകട്ടെ അതെല്ലാം മനുഷ്യന് വേണ്ടി. സഖറലക്കും ശംസ വൽ ഖമറ, സൂര്യനും ചന്ദ്രനുമെല്ലാം നിങ്ങൾക്ക് വേണ്ടി പാകപ്പെടുത്തിയതാണ്. ഈ ഭൂമി പടച്ചതും നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ തുടങ്ങി എല്ലാം എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. ഒരു നദിയിലെ വെള്ളം, ആ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തെ സംബന്ധിച്ചും അത് അപകടമാകുമോ എന്ന ഭയത്തെക്കുറിച്ചും രാജ്യം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നൊരു സന്ദർഭം. വെള്ളം പടച്ചത് അല്ലാഹുവാണ്, അത് മനുഷ്യ നന്മക്ക് വേണ്ടിയാണ്. ആ മനുഷ്യ നന്മക്കല്ലാതെ ഒരു വെള്ളവും ഒരു സ്ഥലത്തും ഉപയോഗിക്കാൻ പാടില്ല എന്നത് ലോകത്തെ പഠിപ്പിച്ച നാഥൻ. അങ്ങനെ എല്ലാ വെള്ളവും വായുവും ഭക്ഷണവും എല്ലാ ആലോഹങ്ങളും എല്ലാ മണൽത്തരികളും സസ്യങ്ങളും മത്സ്യങ്ങളും അതേ ഇലകളും പച്ചിലകളും അതേ മരുന്നുകളും ചെറിയ പുല്ല് പുഷ്പങ്ങൾ മുതൽക്ക് ചെറിയ ചിത്രശലഭങ്ങൾ മുതൽക്ക് വലിയ ആൽമരങ്ങൾ വരെ, വലിയ തേക്കിന്റെയും മറ്റും മരങ്ങൾ വരെ, വലിയ ആനകളും തിമിംഗലങ്ങളും വരെ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ പാവപ്പെട്ടൊരടിമയാണ് ഞാൻ എന്ന ബോധം, അതല്ലേ മനുഷ്യനാദ്യമായി ഉണ്ടാകേണ്ടത്, അത് തന്നെയല്ലേ മനുഷ്യനെന്നും പ്രഖ്യാപിക്കേണ്ടത്. അതാണല്ലോ മനുഷ്യന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോഴല്ലേ മനുഷ്യൻ അഹങ്കാരിയാകുന്നത്, അപ്പോഴല്ലേ മനുഷ്യൻ അസൂയക്കാരനാകുന്നത്, അപ്പോഴല്ലേ മനുഷ്യൻ അക്രമിയാകുന്നത്, അപ്പോഴല്ലേ തീവ്രവാദിയും ഭീകരവാദിയും വർഗീയവാദിയുമാകുന്നത്. എന്തുകൊണ്ട് മനുഷ്യന് ഏകനായ സത്താവിലേക്ക് അവന്റെ മനസ്സ് തിരിച്ചുകൂടാ? അവൻ ആലോചിച്ചുകൂടെ, ഞാൻ പിരിച്ചുവെക്കുന്ന എന്റെ മീശ, ആ മീശയിലെ രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ എനിക്ക് അധികാരമില്ല,
ഈ പാവപ്പെട്ട എന്റെ താടിയിലും എന്റെ മീശയിലും എന്റെ തലയിലും ഒരുപാട് രോമങ്ങൾ വെളുത്തുപോയി. ഞാൻ പറയട്ടെ, എന്നോട് സമ്മതം ചോദിച്ചിട്ടില്ല, ഞാൻ ഈ കളറ് മാറ്റുന്ന വിവരം അറിഞ്ഞിട്ടില്ല, എന്റെ രോമമാണെന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ, എന്റെ മീശയിലാണെന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ, അതിന്റെ കളറ് നിയന്ത്രിക്കാനുള്ള അധികാരം പോലും എനിക്ക് ലഭ്യമായില്ല. ഞാൻ തീരുമാനിക്കുന്നത് പലതും ഞാൻ തീരുമാനിച്ചതുപോലെ നടക്കുന്നില്ല. എന്റെ ഡയറിയിൽ കുറിച്ച പല വിഷയങ്ങളും അന്നെനിക്കതിന് സാധിക്കുന്നില്ല. അങ്ങനെയല്ലേ ഏത് മനുഷ്യനുമുള്ളത്? ആർക്കാണിവിടെ സ്വന്തമായി അധികാരമുള്ളത്? ആർക്കാണിവിടെ സ്വന്തമായി അറിവുള്ളത്? ഇല്ല, ഇല്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു. ഒരാഴ്ച മുമ്പ് ഇതേ ദിവസം ഞാൻ ഒരു സ്ഥലത്തൊരു മയ്യത്ത് സംസ്കാരത്തിൽ പങ്കെടുത്തു. ആ മയ്യത്ത് സംസ്കരിച്ചത് ഒരു അഡ്വക്കേറ്റിന്റെ ഒരു വക്കീലിന്റെ മയ്യത്ത് സംസ്കാരമാണ്. അദ്ദേഹം ഞാനൊരു ദിവസം ഞാൻ പഠിച്ച നാട്ടിൽ ചെല്ലുമ്പോ എന്റെ വന്യരായ ഗുരുവര്യൊരു പുല്ലൂക്കര ഉസ്താദ് അല്ലാഹു അടുത്ത ദറദ വർദ്ധിപ്പിക്കട്ടെ, മഹാനവറുകളുടെ അനുസ്മരണ പരിപാടിയിൽ ബേഡ്ജും കുത്തിയിട്ട് സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പിന്നീട് ഞാൻ മറ്റൊരു മരിച്ച വീട്ടിൽ ചെന്നപ്പോ വളരെ ഭംഗിയായി അദ്ദേഹം ആ വീട്ടിൽ ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും സജീവ പ്രവർത്തന രംഗത്തുണ്ട്. മരിക്കുന്ന ദിവസം മഗ്രിബ് അദ്ദേഹം പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. ഇശായിന്റെ ജമാഅത്തിന് പങ്കെടുത്തിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. അദ്ദേഹം പോയി അവിടെ കിടന്നിട്ടുണ്ട്. ആ കിടന്ന കിടത്തത്തിൽ അദ്ദേഹം മരണപ്പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെയും നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും കബർ സന്തോഷത്തിലാക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വരുന്നത് ഈ പ്രസംഗിക്കുന്ന എനിക്ക്, പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്ക്, സംഘടിപ്പിച്ച സംഘാടകർക്ക്, എസ് വൈ എസിന് വേണ്ടി 25 വർഷം അധ്വാനിച്ച പ്രവർത്തകന്മാർക്ക്, എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക്, മറ്റ് സംഘടനാ പ്രവർത്തകർക്ക് ഒരാൾക്കും പറയാൻ കഴിയുന്നില്ല എന്റെ മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയുന്നില്ല. ഈ പ്രസംഗിക്കുന്ന ഞാൻ അറിവില്ലാത്തവനാണ്. എനിക്ക് എന്റെ ശരീരത്തെക്കുറിച്ച് ഇനി എത്ര ദിവസങ്ങൾ, എത്ര മാസങ്ങൾ, എത്ര സെക്കൻഡുകൾ, എത്ര വർഷങ്ങൾ ഒരു നിലക്കും താഴോട്ടും മേലോട്ടും കൂട്ടിയാൽ എനിക്ക് പറയാൻ സാധ്യമല്ല. എന്റെ മരണം എപ്പോഴാണെന്നതിനെ കുറിച്ച് ഒരറിവുമില്ല. പോരാ, മരണത്തെ കുറിച്ചറിയില്ല, നാളെ ഞാൻ ഈ സമയത്ത് എവിടെയാണെന്നറിയില്ല, എനിക്ക് ഇനി അടുത്ത സെക്കൻഡിൽ എന്റെ ഗതി എന്താണെന്നറിയില്ല. എല്ലാം അറിയുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. സർവാധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഒരു മനുഷ്യൻ അല്ലാഹ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്കവനോട് ചോദിക്കാനുണ്ട്, നിനക്ക് സ്വന്തത്തിൽ വല്ലതും കഴിയുമോ? നിന്റെ തീരുമാനം നടപ്പാക്കാൻ കഴിയുമോ? നിനക്ക് സ്വന്തത്തിൽ എന്തിനെങ്കിലും സാധിക്കുമോ? ഇല്ല എന്നല്ലാതെ സാധിക്കുമെന്ന് മറുപടി പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഡോക്ടർമാർ രോഗികളായി പോവുകയില്ല, ഒരിക്കലും പണ്ഡിതന്മാർ പഴച്ചു പോവുകയില്ല, ബുദ്ധിയുള്ളവരൊരിക്കലും തന്നെ അബദ്ധത്തിൽ ചാടുകയില്ല. പക്ഷേ നമുക്കറിയാം, ലോകത്തുള്ള പ്രശസ്തരും പ്രഗത്ഭരുമായ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, അവർക്ക് വലിയ ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് റിസർച്ചുകളുണ്ട്, കണ്ടുപിടുത്തങ്ങളുണ്ട്. പക്ഷേ ഈമാനിന്റെ വെളിച്ചം ലഭിച്ചില്ല. ഏറ്റവും വലിയ സത്യം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എത്ര വലിയ ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് എത്ര ആളുകളെ രോഗം മാറി എന്നാ പറയുന്നത്. പക്ഷേ ആ ഡോക്ടർ രോഗത്തിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മരുന്നും ഫലിച്ചില്ല. വലിയ വക്കീലാണ്, പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം ഒരു കേസ് വന്നപ്പോ അദ്ദേഹത്തിന് കോടതിയിൽ ജയിക്കാൻ സാധിച്ചില്ല. നല്ല ആരോഗ്യമുള്ളവനാണ്, പക്ഷേ
അദ്ദേഹം വഴുതി വീണ് ഊര ഒടിഞ്ഞപ്പോൾ ആരോഗ്യം കൊണ്ട് തടുക്കാൻ സാധിച്ചില്ല. വലിയ പണക്കാരനാണ്, പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടി ജനിച്ചപ്പോൾ ആ പണത്തിന്റെ പവർ കൊണ്ട് കുട്ടിക്ക് ബുദ്ധി നൽകാൻ സാധിച്ചില്ല. വലിയ സ്വാധീനമുള്ളവനാണ്, പക്ഷേ അദ്ദേഹം പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു സ്വാധീനത്തിനും തടുക്കാൻ സാധിച്ചില്ല. നമ്മുടെ അനുഭവങ്ങളല്ലേ സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്തല്ലേ നാം ജീവിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആളുകളെ നിയോഗിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ നിയോഗിക്കപ്പെട്ട സെക്യൂരിറ്റി തന്നെ വെടിവെച്ച് കൊന്നുകളഞ്ഞത് നമ്മുടെ രാജ്യത്തിന് അപമാനമല്ലേ? 10,000 തടിച്ചു കൂടിയ സദസ്സിൽ അതേ രാജീവ് ഗാന്ധിയെ കൊല്ലപ്പെട്ടത് നമുക്ക് പാഠമല്ലേ? ഞാൻ പറഞ്ഞു വന്നത് അതേ അധികാരമുള്ള രാജാവ് അവന്റെ തീരുമാന പ്രകാരം നടക്കുന്ന കാര്യങ്ങളെ തടുക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. അങ്ങനെ ലോകത്തെ മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാവ് അതാണ് രാജകീയ പദവി അലങ്കരിക്കുമ്പോഴും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അതേ റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി, എന്റെ രക്ഷിതാവായ എന്റെ റബ്ബായ അല്ലാഹ് നീ അധികാരത്തിൽ നിന്ന് എനിക്ക് നൽകിയിരിക്കുന്നു, എനിക്ക് അധികാരമുണ്ടെന്നല്ല പറയുന്നത്. ആ സ്വരം യൂസുഫ് നബി അലൈഹി സ്വലാമിൽ നിന്ന് വരുന്നില്ല. അത് ആതൈതനീ മിനൽ മുൽക്കി, അധികാരത്തിൽ നിന്ന് നീ എനിക്ക് തന്നിരിക്കുന്നു, അത് നിന്റേതാണ് എന്റേതല്ല. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ ഹദീസി, അതേ ആരോപണം പറഞ്ഞിരുന്നവരുടെ ആരോപണം അതേ രാജ്യത്ത് മുഴുവനും പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ വർഷങ്ങളോളം ജയിലിൽ കിടന്ന മഹാനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിമിത്തമായത് അല്ലാഹു നൽകിയ ഒരു വലിയ വിജ്ഞാനമാണ്. അതെന്തായിരുന്നു? സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്ന വിജ്ഞാനമാണ്. ഇപ്പോൾ ചിലർ സ്വപ്നം തന്നെ കാണാൻ പാടില്ലെന്ന് പറയുന്നവരുണ്ട്, വാദിക്കുന്നവരുണ്ട്, സ്വപ്നത്തെ പരിഹസിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. വഅല്ലം തനീ മിൻ തഅ്‌വീലിൽ ഹദീസ്, സ്വപ്ന വ്യാഖ്യാനം എനിക്ക് പഠിപ്പിച്ചു വന്നവനാണ് നീ. സ്വപ്നങ്ങളുണ്ട്, അതിന് വ്യാഖ്യാനങ്ങളുണ്ട്, അത് പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്, അതൊരു വലിയ ഇൽമാണ്. ആ ഇൽമ് നൽകപ്പെട്ട ആളായിരുന്നു നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾക്കറിയാം അല്ലാഹുവിനോട് വീണ്ടും അനുഗ്രഹം എടുത്തു പറയുന്നു, വഅല്ലം തനീ മിൻ തഅ്‌വീലിൽ ഹദീസ്, ഫാതിറസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുന്ന വിഷയം എന്താണ്? ഫാതിറസ് സമാവാതി വൽ അർദ് അന്ത വലീ ഭൂമിയിൽ, ഈ ദുന്യാവിലാകട്ടെ പാരത്രിക ലോകത്താകട്ടെ, എന്റെ പരിപൂർണ സംരക്ഷകനും സഹായിയും നീ തന്നെയാണ് അല്ലാഹ്. ഇവിടെ ഏത് മലക്കുകൾ മുഖേന എന്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിലും, ഏത് മനുഷ്യർ മുഖേന സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും, ഏത് നേതാക്കൾ മുഖേനയോ പണക്കാര് മുഖേനയോ
ഡോക്ടർ മുഖേനയോ എഞ്ചിനീയർ മുഖേനയോ ജഡ്ജി മുഖേനയോ വക്കീൽ മുഖേനയോ ഭരണാധികാരി മുഖേനയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഖേനയോ മറ്റു ഉദ്യോഗസ്ഥന്മാരെ മുഖേനയോ ആരോഗ്യമുള്ളവൻ മുഖേനയോ അതേ ഏത് മനുഷ്യരിലൂടെ ഏത് മലക്കിലൂടെ ഏത് മരുന്നിലൂടെ ഏത് ഓപ്പറേഷനിലൂടെ ഏത് സംവിധാനത്തിലൂടെ ഏത് വാഹനത്തിലൂടെ ഏത് ജന്തുവിലൂടെ ഏത് ജീവിയിലൂടെ എന്ത് സഹായം ലഭിക്കുന്നുണ്ടോ അതെല്ലാം മിനല്ലാഹ് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ് ആർക്കും ഇവിടെ സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധ്യമല്ല പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതമായ വിശ്വാസമാണ് ഇവിടെ ആർക്കെന്തുണ്ടെങ്കിലും കൊല്ലും മിന്നില്ല അതെല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണ് നിങ്ങൾക്കറിയാം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്പെഷ്യലായി അല്ലാഹു സുബ്ഹാനഹു വതആല ബദർ യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടി 5000 മലക്കുകൾ ഇറക്കി കൊടുത്തു എന്നിട്ടോ ആ പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല ഖുർആൻ തന്നെ പറഞ്ഞു നബിതങ്ങൾക്ക് മുമ്പ് ഒരു മഹാന്റെ ജീവിതത്തിലും ഇതുപോലെ സൈന്യങ്ങളെ ഇറക്കി കൊടുത്ത് സഹായിച്ചിട്ടില്ല വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമായി വമാ കുന്നാ മുൻസിലീൻ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ശത്രുക്കൾ എറിഞ്ഞു കൊന്നപ്പോൾ ആ എറിഞ്ഞു കൊന്നവരോട് അല്പവും വൈരാഗ്യം വെക്കാതെ വിദ്വേഷം വെക്കാതെ യലൈത ഖൗമീ യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബീ വജഅലനീ മിനൽ മുക്രമീൻ മരണശേഷം ആ മഹാനായ വലീദ് അല്ലാഹു തആല കറാമത്ത് നൽകിയപ്പോൾ മരിച്ചതിന് ശേഷം മഹാന്മാർക്ക് കറാമത്തില്ലെന്നൊക്കെ വാദിക്കുന്നവർ സമുദായത്തിൽ ഭിന്നതകൾ സൃഷ്ടിക്കാറുണ്ട് പടച്ച റബ്ബീ ആ വിവരം കുറഞ്ഞ ന്യൂനപക്ഷത്തിൽ സന്മാർഗത്തിന്റെ ശാഖകൾ കൊടുത്ത് സന്മാർഗം കൊടുത്ത് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നതിൽ നിന്ന് അവരെ നീ മാറ്റി നിർത്തണേ അല്ലാഹു മുഴുവൻ പുത്തൻവാദികൾക്കും ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയട്ടെ സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം ഓതിയാൽ പത്ത് പ്രാവശ്യം ഖുർആൻ ഓതിയ പ്രതിഫലമാണ് അത് ഹദീസിൽ വന്നതാണ് അത് വലിയ പുണ്യമുള്ള സൂറത്താണ് ആ സൂറത്ത് യാസീൻ മഹാനായ ഒലി ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ എറിഞ്ഞു വന്നപ്പോൾ മഹാനവറുകൾക്ക് അല്ലാഹു തആല വലിയ കറാമത്ത് നൽകി ആ സമയത്ത് മഹാനവറുകൾ ഖീലദുഖുൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചു ആ സന്ദർഭത്തിൽ മഹാനവറുകൾ പറഞ്ഞ വാക്കാണ് ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറനി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ എന്നെ ആക്രമിച്ച ജനങ്ങൾ എന്നെ എറിഞ്ഞു കൊന്ന ജനങ്ങൾ ആ ജനങ്ങൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ല അവരെ ശപിക്കുകയല്ല മറിച്ച് ആ ജനങ്ങൾ എനിക്ക് അല്ലാഹു തആല തന്ന അവന്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ച് എനിക്കല്ലാഹു തന്ന കറാമത്തിനെ സംബന്ധിച്ച് അവരറിയുകയും അവര് നന്നാവുകയും ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മരണത്തിന് ശേഷവും അക്രമികളായ ജനങ്ങളെ സന്മാർഗം ആഗ്രഹിച്ച മഹാൻ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ ആ മരണശേഷമുള്ള സംസാരം എടുത്തു പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞില്ലേ വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാഇ
ആ മഹാനവറുകൾ അദ്ദേഹത്തെ ആക്രമിച്ച ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നമ്മൾ സൈന്യത്തെ ഇറക്കിയിട്ടില്ല. വമാ കുന്ന മുൻസിലീം, അങ്ങനെ സൈന്യത്തെ ഇറക്കി ആകാശ ലോകത്തു നിന്ന് മലായികത്തിന് സൈന്യത്തിന് ഇറക്കി അതേ ശത്രുക്കളെ നേരിടുക എന്ന പദ്ധതി. അതു മുമ്പ് നമുക്ക് പതിവുള്ള സംഗതിയല്ല നബിയെ, നമ്മളത് ചെയ്യാറില്ല. പക്ഷേ അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന പ്രത്യേകമായ ആദരവിന്റെ ഭാഗമായി ബദ്ര യുദ്ധത്തിൽ 5000 മലക്കുകളെ ഇറക്കി യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നിലക്കാദരിക്കപ്പെട്ട തുല്യതയില്ലാത്ത നേതാവല്ലേ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബീ വസല്ലം. ആ മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 5000 മലക്കുകളെ ഇറക്കി സഹായിച്ചിട്ടും അല്ലാഹു പറഞ്ഞില്ലേ വമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സർവ സഹായങ്ങളും ഉന്നതനും ഏറ്റവും വലിയ അറിവുള്ളവനുമായ അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് പറയുന്നത്, അല്ലാഹ് മാത്രമേ സഹായിക്കുന്നവനുള്ളൂ, വേറെ ആരും ഇവിടെ സഹായിക്കുന്നവനില്ല. ജീവിച്ചിരിക്കുന്നവരിലുമില്ല, മരിച്ചവരിലുമില്ല, മലക്കുകളിലുമില്ല, മനുഷ്യരിലുമില്ല, ഡോക്ടർമാരിലുമില്ല, എഞ്ചിനീയർമാരിലുമില്ല, ഭരണാധികാരികളിലുമില്ല, ഉദ്യോഗസ്ഥന്മാരിലുമില്ല, ഒരു സൃഷ്ടികളിലുമില്ല. യഥാർത്ഥ സഹായം നൽകുന്ന രാജാവ് അല്ലാഹു മാത്രമാണ്. പക്ഷേ അവന്റെ സഹായം അവൻ ഡോക്ടർ മുഖേന നൽകുന്നുണ്ട്, മരുന്ന് മുഖേന നൽകുന്നുണ്ട്, ഓപ്പറേഷൻ മുഖേന നൽകുന്നുണ്ട്, അതേ മലക്കുകൾ മുഖേന നൽകുന്നുണ്ട്, അമ്പിയാക്കൾ മുഖേന നൽകുന്നുണ്ട്, ഔലിയാക്കൾ മുഖേന നൽകുന്നുണ്ട്, മുഈജിസത്ത് മുഖേന നൽകുന്നുണ്ട്, കറാമത്ത് മുഖേന നൽകുന്നുണ്ട്, അത് പല വിധത്തിലും നൽകുന്നുണ്ട്. അമ്പിയാക്കളോട് സഹായം തേടിയപ്പോൾ മുഈജിസത്ത് മുഖേന അവർ സഹായിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ വെള്ളം കിട്ടാതെ മൂസാ നബി അലൈഹി സ്വലാമിനോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ, സഹായം തേടിയപ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു അനുവരി ബിയസാക്കൽ ഹജർ, ഓ മൂസാ നബിയെ നിങ്ങളുടെ വടി കൊണ്ട് പാറക്കടിച്ച് വെള്ളം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ ജനങ്ങളെ സഹായം തേടിയപ്പോഴാണ്, വെള്ളം തേടിയപ്പോഴാണെന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ വെള്ളം മുഈജിസത്ത് മുഖേന നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് വെള്ളം കിട്ടാതെ ദാഹിച്ച് മരിച്ചു പോകുമെന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെള്ളത്തിന് തേടിയിട്ടുണ്ട്. മദീനയിൽ മദീന പള്ളിയുടെ ചുമരിന്റെ മേലെ എഴുതി വെക്കപ്പെട്ട പദ്യങ്ങളിൽ ഒരു പദ്യമല്ലേ സുഹൃത്തുക്കളെ, യാമന്ത ഫജ്റത്തിൽ അൻഹാറു നാബിഅത്തൻ മിൻ സുബഈഹി ഫറൗവൽ ജൈസ ബിൽ മദദി, കയ്യിന്റെ വിരലിലൂടെ സൈന്യത്തിന് വെള്ളം കൊടുത്ത് സഹായിച്ച നബിയേ, ലോകരാഷ്ട്രങ്ങളിലെ മുഴുവൻ പണ്ഡിതന്മാരും എത്തിച്ചേരുന്ന മദീനയിലെ പള്ളിയുടെ ചുമരിന്റെ മേലെ എഴുതിവെച്ച പദ്യമല്ലേ അത്? ഇരിക്കട്ടെ, ആ പദ്യത്തിന് കാരണം എന്തായിരുന്നു? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് ജഹിസന്നാസു നഹ്വാ, നബി തങ്ങളോട് കരയുന്ന വിധത്തിൽ നബിയെ വെള്ളമില്ല,
ദാഹിച്ച് വിഷമിച്ചുപോയി. ഒതുവെടുക്കാൻ നിവൃത്തിയില്ല, കുടിക്കാൻ വെള്ളമില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ഇസ്തക്കാലി ദാഹത്തിന്റെ കാഠിന്യത്താൽ വെള്ളം തേടി ഷഹാബത്ത്. ആരോടാ തേടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അങ്ങനെ വെള്ളത്തിന് തേടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിന്റെ വിരൽ പാത്രത്തിൽ വെച്ച് വിരലിന്റെ ഉള്ളിലൂടെ വെള്ളം കൊടുത്തു. മുഹജിയത്ത് മുഖേന വെള്ളം കൊടുത്തു. ഇമാം ബുഖാരി റിപ്പോർട്ടിൻ ഹദീസ് മാശക്ക ഫീ ഫളുലിൽ ബുഖാരി മുസ്ലിമു. ഒരു മുസ്ലിമിനും ബുഖാരിയുടെ ആധികാരികതയിൽ സംശയമില്ല. ആ നിലക്ക് മുഹജിയത്ത് മുഖേന സഹായം അമ്പിയാക്കൾ നൽകിയിട്ടുണ്ട്, നൽകുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ കലീമുല്ലാഹി മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ യാത്ര ചെയ്തു. നേരത്തെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അവർക്ക് കേരള യാത്രയെ കുറിച്ച് പറഞ്ഞു. മഹാനായ കാന്തപുരം ഉസ്താദി രണ്ടാം കേരള യാത്ര നടത്തി. അല്ലാഹു തആല അത് സമൂഹത്തിന്, രാഷ്ട്രത്തിന്, സമുദായത്തിന് ഉപകാരപ്രദമായ വലിയ നേട്ടം കൊയ്യുന്ന യാത്രയായി അല്ലാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, കാന്തപുരം ഉസ്താദി യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ആളായതുകൊണ്ട് യാത്ര പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതൊന്നല്ല, മറിച്ച് അത് ഈ രാഷ്ട്രത്തിലും സമൂഹത്തിലും മാനവികത ഉണർത്താൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഓർക്കണം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ത്യാഗസമ്പൂർണമായ ഹിജ്റയുടെ യാത്ര, അതൊക്കെ നടത്തുന്നതിന് മുമ്പ് ഏറ്റവും വലിയ യാത്ര നടത്തി. അത്ര വലിയ യാത്ര ഇന്നുവരെ ഒരു ശാസ്ത്രജ്ഞനും നടത്തിയിട്ടില്ല, ഉപരിമണ്ഡലങ്ങളിലേക്ക് പോയ ഒരാളും നടത്തിയിട്ടില്ല, നടത്തുകയും ഇല്ല. سريت من حرام ليلا إلى حرام كما سار البدر في دعج من الظلم وبت ترقى إلى أن نلت منزلة أذيب രാജ്യത്ത് നിന്ന് മദീനയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ പോരാ, പിന്നീട് ആകാശ ലോകങ്ങളിലൊക്കെയും പോയി തിരിച്ചു വന്ന യാത്ര. ആ മഹത്തായ യാത്രക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം വലുതാണ്. സ്വർഗം കാണണം, നരകം കാണണം. കാരണം അതൊക്കെ മഹ്ശറിൽ വെച്ച് കാണുമ്പോ, പാരത്രിക ലോകത്ത് വെച്ച് കാണുമ്പോ ഈ നേതാവിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിയാൻ പാടില്ല. ശ്രദ്ധ മുഴുവനും ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്ന ശഫാഅത്തിൽ തന്നെയാകണം. സഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ ശ്രദ്ധ മുഴുവനും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നതിൽ തന്നെയാകണം. സ്വർഗത്തിലേക്ക് ശ്രദ്ധ നീങ്ങരുത്, നരകം കണ്ട് പേടിച്ചു പോകരുത്. അതൊക്കെ ഇവിടെ വെച്ച് തന്നെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ ഗൗരവം കുറക്കുകയാണ്. എല്ലാ ശ്രദ്ധയും ഉമ്മത്തിന്റെ നന്മയിലാകാൻ വേണ്ടി അള്ളാഹു നൽകിയ യാത്രയാണ് ഇസ്രായേൽ മിഹ്റാജിന്റെ യാത്ര. പോരാ, അതിന്റെ പുറമേ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള രംഗമുണ്ടാകണം. അത് അല്ലാഹുവിനെ കാണുന്ന രംഗമാണ്. അങ്ങനെയുള്ള ഏറ്റവും വലിയ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും വലിയ യാത്ര പോകുമ്പോ മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് യാത്ര നടത്തുന്നത് കാര്യം നേടിയെടുക്കാൻ കൂടുതൽ ഉപകാരപ്രദമാണെന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന വിധം കലീമുല്ലാഹി മൂസ അലൈഹി സലാമിൽ സിയാറത്തിന് ചെന്നപ്പോൾ ആ
ഇസ്രായേലിന്റെ രാത്രിയിൽ മൂസാ നബിയുടെ സമീപത്തൂടി ഞാനങ്ങി പോകുമ്പോൾ മൂസാ നബി ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി, ഖബറിൽ സാധാരണക്കാരെ പോലെ എല്ലാ അമ്പിയാക്കൾ അള്ളാഹുവിന്റെ മഹത്തുക്കൾ അവർക്കവിടെ വലിയ പവറാണ്. മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പരിഹസിക്കുന്നവർക്ക് എന്തും പരിഹസിക്കാം, ഇൻസൾട്ട് ആക്കുന്നവർക്ക് അരിയും ഇൻസൾട്ട് ആക്കാം, പക്ഷേ മതത്തിൽ നിന്ന് തെറിച്ചു പോകുന്നത് ശ്രദ്ധിക്കണം. ഓ സഹോദരന്മാരേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ വെച്ച് നിസ്കരിക്കുകയാണ്. ആ മൂസാ നബി അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിൽ ചെന്ന് ജിബ്രീൽ അലൈഹി സ്വലാം ബാഗും ഇഖാമത്തും കൊടുത്തിട്ട് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പറയുമ്പോ പിന്നില് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇല്ല, ഒരു സഹാബിയുമില്ല, പിന്നിലുള്ളതാരാണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായിപ്പോയ അമ്പിയാക്കൾ അതാ ഭൂമി ലോകത്ത് നിസ്കരിക്കാൻ വന്നിരിക്കുന്നു. മരിച്ചാൽ പിന്നെ ഒന്നുമില്ലെന്ന് പറയുന്ന അബൂജഹിലിന്റെ വിശ്വാസം, മുസ്ലിമീങ്ങളെ, നിങ്ങളൊരു പുത്തൻവാദത്തിന്റെ പേരിലും അബൂജഹിലിന്റെ വിശ്വാസം അംഗീകരിച്ച് ഈമാൻ നശിപ്പിക്കരുതേ. സഹീഹായ ഹദീസാണ്, അമ്പിയാക്കൾ നിസ്കരിക്കാൻ വന്നിരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് അമ്പിയാക്കളോട് അതാ ഇൽമിന്റെ സഹായം തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ല കൽപ്പിക്കുന്നു. വസൽമൻ അർസൽനാ മിൻ ഖബലിക, അതേ അല്ലാഹുവിന്റെ മുർസലീങ്ങളോട് ചോദിക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നു. മരണപ്പെട്ടു പോയവരോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന വാദമുന്നയിച്ച് ആരും അമ്പിയാക്കളെ മുശരിക്കാക്കല്ലേ, അതേ സാലിഹീങ്ങളെ മുശരിക്കാണെന്ന് പറഞ്ഞ് ഈമാൻ കളയല്ലേ. അമ്പിയാക്കളോട് വഫാത്തിന് ശേഷം ചോദിക്കാൻ തന്നെയല്ലേ ഇപ്പറഞ്ഞിട്ടുള്ളത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അവിടുന്ന് പിന്നീടതാ മേൽപോട്ടുയർത്തപ്പെടുന്നു. അങ്ങനെ മേൽപോട്ട് പോയപ്പോൾ ഒന്നാമത്തെ ആകാശത്തിൽ സ്വീകരിക്കാൻ നബിയുല്ലാഹി ആദം അലൈഹി സലാം, മരണപ്പെട്ടു പോയ മഹാന്മാർക്ക് എത്രയാണല്ല കഴിവ് കൊടുക്കുന്നതെന്ന് ആർക്കാണിവിടെ നിജപ്പെടുത്താൻ സാധിക്കുന്നത്? ഇരിക്കട്ടെ ഇമാം ബുഖാരിയും മുസ്ലിമും തുടങ്ങി സർവ ഹദീസിന്റെ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയ സഹീഹായ ഹദീസല്ലേ. നബിതങ്ങൾ കളവ് പറയുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയേണ്ടതുണ്ടോ? ഇത് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ച ഹദീസല്ലേ. അവിടുന്ന് മേൽപോട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങി ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങി ഒരുപാട് നബിമാരെ കണ്ടു, പലരുമായും സംസാരിച്ചു. അങ്ങനെ എല്ലാം കൂടി പോയി തിരിച്ചു വരുമ്പോ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ആറാമത്തെ ആകാശത്തിലുണ്ട്, നേരത്തെ പോകുമ്പോൾ ഖബറിലുണ്ട്, പിന്നെ പള്ളിയിലുണ്ട്, ഇപ്പോൾ ആകാശ ലോകത്ത് ആറാമത്തെ ആകാശത്തിലുണ്ട്. അവിടുന്നല്ലേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം, ഓ മുഹമ്മദ് നബിയേ, വല്ലതും അല്ല ഉമ്മത്തിന് സമ്മാനം തന്നിട്ടുണ്ടോ? 50 നേരത്തെ നിസ്കാരം തന്നുവെന്ന് പറഞ്ഞപ്പോ അത്ര വലിയ ലഗേജ് താങ്ങാൻ ഈ ഉമ്മത്തിന് കഴിയില്ലെന്ന് ഗ്രഹിച്ചിട്ടുള്ള മഹാനായ നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം ചുരുക്കിത്തരാൻ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. 9 പ്രാവശ്യം തിരിച്ചയച്ചു. 9 പ്രാവശ്യം കൊണ്ട് 45 നേരത്തെ നിസ്കാരം ചുരുക്കി 5 നേരത്തെ നിസ്കാരമാക്കി കൊടുത്തു. ആ 5 50 പ്രതിഫലം ചുരുങ്ങാതെ അല്ല വാഗ്ദത്തം ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബിന്റെ പേര് പറയുമ്പോ അലൈഹിസ്സലാത്തു വസ്സലാം,
മടിക്കാതെ പറയണ്ടേ, കാരണം ചെറിയ ഉപകാരം ചെയ്ത് അഞ്ചേരത്തെ നിസ്കാരം തന്നെ മടിക്കുന്ന മടിയന്മാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അൻപതിനേരത്തെ നിസ്കാരം അഞ്ചാക്കി ചുരുക്കുന്ന വലിയ സഹായം. മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിൽ മാത്രമല്ല ആകാശത്തിൽ ഹാജറായിട്ട് ഹാജറായിട്ട് ലോകത്ത് ഖിയാമന്നാൾ വരെയുള്ള ജനങ്ങളെ സഹായിച്ച കലീമുല്ലാഹി മൂസ, മൂസാ നബിയോട് ഒരൽപ്പം നന്ദിയുള്ള മനുഷ്യൻ. മരണപ്പെട്ടു പോയ മഹാന്മാർക്ക് പിന്നെ ഒരു കഴിവില്ലാന്ന് അബൂജഹൽ പറയും പോലെ പറയോ? ഒരിക്കലും ഒരു ഇമാനുള്ളവൻ പറയില്ല. സഹോദരന്മാര്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അമ്പിയാക്കൾ ചെയ്യുന്ന സഹായം, മുഴുവത്തിന് മുഖേനയുള്ള സഹായം, വഫാത്തിന് ശേഷമുള്ള സഹായം, വഫാത്തിന് മുമ്പുള്ള സഹായം, മലക്കുകൾ ചെയ്യുന്ന സഹായം, അതേ ലോകത്തുള്ള ഏത് സൃഷ്ടികളും ചെയ്യുന്ന സഹായം. ഒമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. അള്ളാഹുവിന്റെ സഹായം തന്നെ, അല്ലാതെ സഹായിക്കുന്നവനില്ല. മറ്റുള്ളവരുടേതെല്ലാം അള്ളാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ട് അവര് ചെയ്യുന്ന സഹായമായതിനാൽ അതൊക്കെ അള്ളാഹുവിന്റെ സഹായം തന്നെ, എല്ലാം അള്ളാഹുവിന്റെ സഹായം തന്നെ. ആ നിലക്ക് സർവസഹായത്തിന്റെയും ഉടമസ്ഥനായ രാജാതിരാജനായ അവനോട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ ഹദീസ് ഫാത്തിറ സമാവാത്തി വൽ അർളി അന്ത വലീ ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ സഹായിയും സംരക്ഷകനും നീയാണ് അല്ലാഹു. എനിക്ക് നിന്നോട് പറയാനുള്ള വിഷയം എന്താണ്? ഓ സുഹൃത്തുക്കളെ, എസ്വിഎസിന്റെ സിൽവർ ജൂബിലിയിൽ ഈ പാവപ്പെട്ട എനിക്ക് പറയാനുള്ള സംഗതി എന്താണ്? നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? നമുക്ക് എപ്പോഴും പറയാനുണ്ടാകേണ്ട കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന എടുത്തുദ്ധരിച്ചുകൊണ്ട് റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നു, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ, സാലിഹീങ്ങളുടെ കൂടെ ചേർക്കണേ അല്ലാ. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞുവല്ലോ, അമേരിക്കയുടെ പ്രസിഡന്റിന് അല്ലാഹു തആല കൊടുക്കാത്ത, പല രാഷ്ട്ര തലവന്മാർക്കും അല്ല കൊടുക്കാത്ത അനുഗ്രഹമില്ലേ? അല്ലാഹു തആല നമുക്ക് തന്നെ ഈമാൻ, ഇസ്ലാം. ആ അനുഗ്രഹം ലഭിച്ച നമ്മൾ എത്രയാണ് അല്ലാഹുവിനെ സ്തുതിക്കേണ്ടത്, എത്രയാണ് അല്ലാഹുവിനെ നന്ദി ചെയ്യേണ്ടത്. എന്നാൽ ആ നന്ദിയുടെ ഏറ്റവും വലിയ വിഷയം എന്താണ്? അല്ലാഹു തആല നമുക്ക് തന്ന ഈ സമ്പത്ത്, അത് ഒരാൾക്കും തന്നെ വില കൊടുത്തു വാങ്ങാൻ സാധ്യമല്ല. ബുദ്ധി കൊണ്ട് ലഭിച്ചു കൊള്ളണമെന്നില്ല, ആരോഗ്യം കൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, പണത്തിന്റെ പവർ കൊണ്ട് കിട്ടണമെന്നില്ല, അധികാരം കൊണ്ട് കിട്ടണമെന്നില്ല. യഹ്ദി യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിച്ചവരെ മാത്രം ഈമാനിന്റെ വെളിച്ചത്തിലേക്ക്, ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് അല്ലാഹു വഴിതിരിക്കുമെന്ന് ഖുർആൻ. ആ വെളിച്ചത്തിലേക്ക് അല്ലാഹു ജല്ല ജലാലുഹു എന്നെയും നിങ്ങളെയും തിരിച്ചു. ഇനി ഇത് നഷ്ടപ്പെടാത്ത വിധത്തിൽ സൂക്ഷിക്കുകയും അതോടുകൂടെ അത് നഷ്ടപ്പെടാത്ത വിധത്തിൽ നിലനിർത്തിത്തരാൻ വേണ്ടി സർവാധികാരത്തിന്റെയും ഉടമസ്ഥനായ നമുക്ക് ഈമാനിന്റെ വെളിച്ചം തന്ന റബ്ബിലോട് താണേണ് അപേക്ഷിക്കുകയും ചെയ്യുകയാണ് എന്റെയും നിങ്ങളുടെയും കടപ്പാടെന്ന് മാത്രം. ഓ സുഹൃത്തുക്കളെ, ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഉണർത്തട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബേ,
സാധുക്കളായ ഞങ്ങളെ ഈമാനിന്റെ വെളിച്ചം നീ നിലനിർത്തിത്തരണം റഹ്മാൻ. നശിച്ചു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഒരു വാക് പറഞ്ഞു തരണം നബിയേ, അത് സംക്ഷിപ്തമായി പറഞ്ഞു തരണം നബിയേ എന്നാവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞ വിഷയം തന്നെ ഇതാ, ഖുംതഫി സലാതിക ഫസല്ലി സലാത മുവദ്ദി, നീ നിസ്കരിക്കാരെഴുന്നേറ്റ് നിൽക്കുമ്പോൾ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. നമ്മുടെ ഈമാൻ അത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന വിഷയമല്ല. മരണത്തിന് ശേഷം പരിഹാരമില്ല, മരണശേഷം ജീവിതമുണ്ടെന്നതിൽ സംശയത്തിന് അവകാശവുമില്ല. അവലംയറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ വളറബ ലന മസല വനസിയ ഖൽഖ قال من يحيي النظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم തർക്കക്കാരനായ മനുഷ്യൻ വിവരമില്ലാതെ തർക്കിക്കാൻ വരുന്നു. അവൻ ചിന്തിക്കുന്നില്ല, ചിന്തയുള്ളവന് തർക്കമില്ല, തർക്കിക്കുന്നവന് ചിന്തയില്ല. ഒരെല്ലിന്റെ കഷ്ണമെടുത്ത് കയ്യിൽ പിടിച്ച് അവൻ മഹാന്മാരെ അപഹസിക്കുകയാണ്. അതേ സത്യത്തിന്റെ വിരോധികൾ, ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്നവർ, അവരുടെ സ്വഭാവം അഹങ്കാരമാണ്, അവരുടെ സ്വഭാവം പരിഹാസമാണ്, അവരുടെ സ്വഭാവം എപ്പോഴും ഇൻസൾട്ടാക്കലാണ്. നിങ്ങളോട് ഞാൻ പറയട്ടെയോ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരെ, നിങ്ങൾ ഒരിക്കലും ആ സ്വഭാവമുള്ളവരായി പോകരുത്. ആദ്യമായി പിഴച്ചു പോയവനാരാണ്? ഇബിലീസാണ്. കാരണം ഖുർആൻ പറഞ്ഞു, അബാവസ്തക്ബറ വകാന മിൻൽ കാഫിരീൻ, അവൻ അഹങ്കാരം നടിച്ചു, അവിശ്വാസികളിൽ പെട്ടു, ഈമാൻ പോയി. അവന്റെ അഹങ്കാരം കൊണ്ടവൻ ചെയ്തത് എന്താണ്? അല്ല ബഹുമാനിച്ച മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാമിനെ ഇൻസൾട്ടാക്കി. അതേ, അതല്ലേ ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തുഹു മിൻ തീൻ, കളിമണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവനല്ലേ ഇവൻ എന്ന് ആദൻ നബി അലൈഹിസ്സലാമിനെ നിസ്സാരപ്പെടുത്തി. അവൻ പൊങ്ങച്ചം കാണിച്ച് സംസാരിച്ചു, അവന്റെ ഈമാൻ നശിച്ചുപോയി. ഇതുപോലെ നിങ്ങൾ നോക്കൂ, ഹാബീലിന് ഭംഗിയുള്ള ഭാര്യയെ അല്ല കൊടുത്തു, അതിൽ അസൂയ തോന്നി, ഖാബീൽ അതിനെതിരെ പ്രതികരിച്ചു. ആ ഖാബീൽ അക്രമപ്രവർത്തനം നടത്തി, അവൻ ഹാബീലിനെ വധിച്ചു. പക്ഷേ തിരിച്ചു വധിക്കാൻ ഹാബീൽ കത്തിയെടുത്തില്ല. ഇങ്ങോട്ട് കാണിച്ച അക്രമത്തെ അതേ നിലക്ക് നേരിടാൻ ഹാബീൽ മുതിർന്നില്ല. ലൈം വസത്ത ഇലയ്യ യദ കലിതത്തുലനീ മാ അന ബിബാസിതിയ ഇലൈക, എസ്എസ്എഫിന്റെ പ്രവർത്തകരെ, എസ്എസ്എഫിന്റെ പ്രവർത്തകരെ, അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുന്നത് നമ്മുടെ നയമല്ല, നമ്മുടെ പരിപാടിയല്ല. അതിന് നമുക്ക് നമ്മുടെ നേതാക്കൾ അനുമതി നൽകിയിട്ടുമില്ല, നൽകുകയുമില്ല. ഇത് തീവ്രവാദ പ്രസ്ഥാനമല്ല, ഇത് ഭീകരവാദ പ്രസ്ഥാനമല്ല, ഇത് വർഗീയവാദ പ്രസ്ഥാനമല്ല, ഇത് അതാ അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രസ്ഥാനമാണ്. വമൻ അസ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹം വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഖുർആന് പറഞ്ഞില്ലേ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ, നല്ല കാര്യം പ്രവർത്തിക്കുന്നവരെക്കാൾ, ഞാൻ അല്ലാഹുവിനെ കീഴ്പ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുന്നവനേക്കാൾ, നല്ല വാക്ക് പറയുന്നവനാരാണ്? കണ്ടില്ലേ സ്വാന്തനം പരിപാടി,
പതിനായിരം പാവപ്പെട്ട രോഗികൾക്ക് പതിനായിരം മെഡിക്കൽ കാർഡ്, പതിനായിരം ഉറുപ്പികക്കുള്ള മെഡിക്കൽ കാർഡ് ഒരു വർഷം കൊടുക്കുമ്പോ 10 കോടി ഉറുപ്പിക ചെലവാണ്. അതിന് പ്രവർത്തകർ എത്ര അധ്വാനിക്കണം? അത് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിലാണെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ വേറെയുണ്ട്, മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ വേറെയുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിൽ വേറെയുണ്ട്, യൂണിറ്റിന്റെ കീഴിൽ വേറെയുണ്ട്. അതിന്റെ പുറമേ എല്ലാ പഞ്ചായത്തിലും മെഡിക്കൽ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ സൗജന്യ മരുന്ന് വിതരണം നടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് നമ്മുടെ സംഘടന. മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് നമ്മുടെ സംഘടന. സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് സംഘടന. നമ്മുടെ സംഘടന എത്ര വീടില്ലാത്തവർക്കാണ് വീട് വെച്ചു കൊടുത്തത്, എത്രയെത്ര പാവപ്പെട്ടവർക്കാണ് വിദ്യാഭ്യാസം നൽകിയത്. നമ്മുടെ സംഘടന എത്ര ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരെയാണ് ഉന്നതമായ പദവിയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. നമ്മുടെ സംഘടനാ പ്രവർത്തനം തീവ്രവാദമല്ല, ഭീകരവാദമല്ല, വഅമിന സാലിഹ സൽകർമ്മമാണ്. ഇപ്പോൾ നടത്തുന്ന ഉപദേശങ്ങളും മുമ്പ് നടന്ന ഉപദേശവും ഇനി നടക്കുന്ന ഉപദേശവും എല്ലാം മനുഷ്യന്റെ മനസ്സിന് ആരോഗ്യമുണ്ടാക്കാനാണ്. മനുഷ്യന്റെ മനസ്സിന്റെ വെളിച്ചം നഷ്ടപ്പെടാതെ, ഇരുട്ടിലേക്ക് കടന്നു പോകാതെ വെളിച്ചത്തോടെ മരിക്കാനാണ്. റബ്ബേ, ഈമാനിന്റെ വെളിച്ചം നിലനിർത്തി, ഈമാനോടെ ആക്കിമത്ത് നന്നാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. ഈ വെളിച്ചം കെട്ടുപോകാൻ പാടില്ല, ഈ വെളിച്ചം കെട്ടുപോകാൻ പാടില്ല. ഈമാനിന്റെ വെളിച്ചം, ഈമാനിന്റെ വെളിച്ചം കെട്ടുപോകൽ അഹങ്കാരമുള്ളപ്പോഴാണ് അതാണ് ഇബ്ലീസിന് പറ്റിയത്. അസൂയ ഉണ്ടാകുമ്പോഴാണതാണ് ഖാബീലിന് അബദ്ധം പറ്റിയത്. ഓ സുഹൃത്തുക്കളെ, അസൂയയില്ലാതെ, അതേ അക്രമമില്ലാതെ, അതേ മനുഷ്യൻ അതോടെ ജീവിക്കണം. ആരെയും ഇൻസൾട്ട് ആക്കരുത്, ആരെയും പരിഹസിക്കരുത്. അതല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ആശയം. എന്നാൽ ഞാൻ വേദനയോടെ പറയട്ടെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എല്ലാവരെയും ആദരിക്കണമെന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതേസമയത്ത് സുന്നത്തി ജമാഅത്തിൽ നിന്ന് തിരിച്ചുപോയ ചുരുക്കം ചില വ്യക്തികളുണ്ട്. അല്ലാഹുവേ, തെറ്റിദ്ധരിച്ച് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തിൽ വ്യതിചലിച്ചു പോയവരെ നീ സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ സമുദായത്തിൽ, ഞങ്ങളെ മഹല്ലത്തുകളിൽ നീ ഐക്യം തരണേ അല്ലാ. ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഒരു മഹല്ലത്തിലുണ്ടെങ്കിൽ അവര് മാത്രം മതി ആ മഹല്ലത്ത് മുഴുവനും ഭിന്നിപ്പിക്കാൻ, അവര് മാത്രം മതി ആ മഹല്ലത്തിലുള്ളവരെ തമ്മിലടിപ്പിക്കാൻ, അവര് മാത്രം മതി പള്ളിയിൽ പോലീസ് കയറാൻ, അവര് മാത്രം മതി പള്ളി പൂട്ടിക്കാൻ, അവര് മാത്രം മതി മദ്രസ പൂട്ടിക്കാൻ, അവര് മാത്രം മതി കല്യാണ വീട്ടിൽ ബഹളം ഉണ്ടാക്കാൻ, അവര് മാത്രം മതി മരിച്ച വീട്ടിൽ ബഹളം ഉണ്ടാക്കാൻ, അവര് മാത്രം മതി മരിച്ച മയ്യത്തും കിടത്തിയിട്ട് അവിടെ വെച്ച് ബഹളം കൂട്ടാൻ. അതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ അവസ്ഥ. നിങ്ങളൊന്ന് അല്പം ചിന്തിച്ചു നോക്കൂ മുസ്ലിമീങ്ങളെ. ഞാൻ വെറുതെ പറഞ്ഞതാണോ? ഒരു കല്യാണം നടക്കുന്ന സദസ്, പഴയ കാലം പോലെ നിക്കാഹിന് വേണ്ടി പ്രായം ചെന്ന കാവിയാര് വന്നിരിക്കുന്നു, നാട്ടിലെ കാരണവന്മാര് വന്നിരിക്കുന്നു, മഹല്ല് കമ്മിറ്റിയുടെ ആളുകൾ വന്നിരിക്കുന്നു. നിക്കാഹ് നടത്താൻ നോക്കുമ്പോ, ഖുത്ബ ഓതി നിക്കാഹ് നടക്കാൻ നോക്കുമ്പോ, അതാ ഇവൻ പറയുന്നു, എനിക്ക് നിക്കാഹിന് കാളി പറ്റൂല. എന്താ ഈ കാളിക്കുള്ള കുഴപ്പം? അയാൾ തലമറിച്ചിട്ടുണ്ട്, തല കെട്ട് കെട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്ത ഒതു കൊടുക്കുമ്പോ തലയിൽ നിന്ന് അല്പം മൂർധാവിന്റെ സ്ഥലം കൈകൊണ്ട് തടുകും, ബാക്കി തലപ്പാവിന്റെ മേലെ പൂർത്തീകരിക്കും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ചില ആളുകൾ മിമ്പർമ കയറുമ്പോ പോലും തലയെ കെട്ടില്ല. മിമ്പർമ കയറുമ്പോ തെങ്ങുമ കയറുന്നവർ കൂടി ഉണ്ടാവും, ഒരു വട്ടത്തലയെ കെട്ട അതുമില്ല. അങ്ങനെ കയറിപ്പോകുന്നു, സുന്നത്തിന്റെ ആളാണ് എന്ന് പറയുകയും ചെയ്യുന്നു.
എന്ത് സുന്നത്ത്? സ്വന്തം തലയിൽ സുന്നത്തുണ്ടോ തലയുടെ ഉള്ളിൽ സുന്നത്തുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങളൊന്ന് നോക്കൂ, അങ്ങനെ തലമുറക്കാത്ത ഒരു വ്യക്തിയുണ്ട്, അയാൾക്കൊന്ന് പ്രസംഗിക്കണം, എന്റെ നിക്കാഹിന് അയാൾ നേതൃത്വം നൽകണം. ഈ കാലിയാരി പറഞ്ഞു, മോനെ എന്റെ ബാപ്പാന്റെ നിക്കാഹി ഞാനാ ചെയ്ത്, അത് ശരിയായിട്ടില്ല. സുബ്ഹാനല്ലാഹു. അപ്പോ ഈ കാലിയാരി വളരെ പ്രായമുള്ള 90 വയസ്സുള്ള കാലിയാരി, മോനെ എന്റെ ഉപ്പാപ്പാന്റെ നിക്കാഹ് ഞാനാ ചെയ്ത്, അത് തീരെ ശരിയായില്ല, അതുകൊണ്ട് ബാപ്പ അങ്ങനെയായി പോയത്. ബാപ്പ മങ്കൂസ് പോലി തോന്നിയില്ലേ? മൊഹീദിമാല ചൊല്ലിയില്ലേ? മുശ്രിക്കായിട്ട് മരിച്ചു പോയില്ലേ? അതുകൊണ്ടാണ് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, എന്ത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം, അച്ചാച്ചൻ കുരങ്ങനാണ് എന്ന് പറയുന്ന സിദ്ധാന്തം, അതിനെയും കൂടി കടത്തി വെട്ടുന്ന സിദ്ധാന്തം, ഡാർവിൻ അച്ചാച്ചൻ നരകത്തിലാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയത്ത് എന്റെ ബാപ്പയും ഉമ്മയും ഉപ്പാപ്പയും നരകത്തിലാണ്, അബൂജഹലിനെ പോലെയാണ് എന്ന് പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത, സ്വന്തം ഞാൻ ജന്മം നൽകിയ ബാപ്പയെ ഇൻസൾട്ടാക്കുന്ന, ഉമ്മയെ ഇൻസൾട്ടാക്കുന്ന, അതിന്റെ അതേ നിക്കാഹിന് കാർമികത്വം നൽകിയ പണ്ഡിതനെ ഇൻസൾട്ടാക്കുന്ന പദ്ധതി നിങ്ങൾ ശരിക്ക് ചിന്തിച്ചു നോക്ക്. ഞാൻ ഈ പറയുന്നത് ശരിയല്ലേ? ഇനി നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ നിങ്ങൾ എടുത്തു നോക്കൂ. മക്കയിലും മദീനയിലും പോയവർ എത്രയുണ്ട് ഈ പ്രദേശത്ത്? ഹജ്ജിന് പോയവരൊക്കെ ഒന്ന് കൈപൊക്കട്ടെ. ഓ സഹോദരന്മാരെ, എത്ര എത്ര ആളുകളാണ് കൈപൊക്കാനുള്ളത്! എന്നാൽ അവിടെയൊക്കെ ജുമാക്ക് ജുമാ നിസ്കാരത്തിന് 2 ബാങ്കല്ലയോ, അവിടെ തറാവീഹ് 20 റക്അത്തല്ലയോ, അവിടെ ഖുത്ബ ഏത് ഭാഷക്കാർക്കും അറബിയിലല്ലയോ, ഏതൊക്കെ ഭാഷക്കാരുണ്ട് കേൾക്കാൻ? എല്ലാവർക്കും ഒറ്റ ഭാഷയിലുള്ള ഖുത്ബയല്ലയോ, ഒരേ ഭാഷയിലുള്ള ബാങ്കല്ലയോ, ഒരേ ഭാഷയിലുള്ള നിസ്കാരമല്ലയോ, 2 ബാങ്ക് കൊടുത്തുള്ള ജുമാഅല്ലയോ? അതേ സുഹൃത്തുക്കളെ, അവിടെ എല്ലാം തറാവീഹ് 20 റക്അത്തല്ലയോ? ഇത് മഹാന്മാരായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന മാതൃകയല്ലയോ? ആ സഹാബത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അതേ ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്‌വാ, തഖ്‌വക്ക് വേണ്ടി അല്ലാഹ് സെലക്ട് ചെയ്തെടുത്ത മഹാന്മാരെന്ന് അല്ലാഹ് പറഞ്ഞതല്ലയോ? ആ സഹാബത്തിനെ പിന്തുടരുന്നവരെ കുറിച്ച് വല്ലദീന തബഊഹും ബിഹ്സാൻ, അവരെ പിന്തുടരുന്നവർ റളിയല്ലാഹു അൻഹും അല്ലാഹ് വീർത്തപ്പെട്ടവരാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചതല്ലയോ? പക്ഷേ ജുമാക്ക് 2 ബാങ്ക് കൊടുക്കുന്ന പള്ളിയിൽ വന്നിട്ട് ഇവിടെ 1 ബാങ്ക് മാത്രമാകണം എന്ന് പറയുമ്പോ, ആ 2 ബാങ്ക് കൊടുത്ത് നടപ്പാക്കിയ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് പറഞ്ഞതല്ലേ? ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങൾ അത് വിശ്വസിക്കുന്നതല്ലേ? ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ 2 ബാങ്ക് ഇപ്പോഴും മക്കയിലും മദീനയിലും തുടരുമ്പോ, ആ 2 ബാങ്ക് ബിദ്അത്താണ്, അത് പുത്തനാശയമാണ്. കുല്ല ബിദ്അത്തിൽ ലലാല, എല്ലാ ബിദ്അത്തും പിഴവാണ്. വകുല്ല ലലാലത്തിൻ ഫിന്നാറ്, എല്ലാ പിഴവുകാരും നരകത്തിലാണ്. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ലക്ഷക്കണക്കിന് സഹാബത്ത് നരകത്തിലാണെന്ന ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് 2 ബാങ്ക് വിളിച്ചാ നരകത്ത് കടക്കുമെന്ന് പറഞ്ഞു നമ്മുടെ കേരളത്തിലെ മഹല്ലത്തുകളിൽ ഭിന്നിപ്പുണ്ടാക്കിയത് പുത്തൻവാദിയല്ലേ? മുസ്ലിമീങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സിറാജുദ്ദീനിലെ ദഅവാ കോളേജിലെ കുട്ടികൾക്ക്, ശരീഅത്ത് കോളേജിലെ കുട്ടികൾക്ക് സഹീഹുൽ ബുഖാരി ഈ അടുത്ത് ഞാൻ കിതാബുൽ ഇൽമി ഓതിക്കൊടുക്കുന്ന സമയത്ത് ഓതിക്കൊടുത്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടുന്ന് പറഞ്ഞു, അസ്മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് കണ്ട ഒരു സ്വപ്നം, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ, ഇൽമ് അറിവ് പരിപൂർണമായ ആളാണ് ഉമർ ഇബ്നു ഖത്താബ്.
ഖത്താബു ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവി അവിടുന്ന് പഠിച്ചതനുസരിച്ച് മക്ക മദീനയിൽ നടപ്പാക്കിയപ്പോ 36 കൊല്ലത്തോളം തൊട്ടടുത്ത റൂമിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ഒരക്ഷരം മദീനയെതിരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിത്ര നിസ്കാരത്തെ കുറിച്ച് വിതഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ 11 ഹദീസ് എടുത്തു കൊണ്ടുവന്നിട്ട് സുബ്ഹാനല്ലാഹ് റിപ്പോർട്ട് ചെയ്ത മാലിക് ഇമാം തങ്ങൾ വരെ 23 റക്അത്ത് തറാവിയും 3 റക്അത്ത് വിത്രും മുവത്തയില് പഠിപ്പിച്ചപ്പോ അതിന്റെ കൂടെ വേറെയും സുന്നത്ത് കൂട്ടി 36 റക്അത്ത് വരെ നിസ്കരിക്കാൻ അവിടുത്തെ സ്വന്തം കിതാബായ മുദവ്വനയിൽ പഠിപ്പിച്ചപ്പോ ആ ഹദീസ് പഠിപ്പിച്ച മാലിക് ഇമാമിനും ഇമാം ബുഖാരിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബിന് മനസ്സിലായിട്ടില്ല. ആയിഷ ബീവി പള്ളിയുടെ തൊട്ടടുത്ത റൂമിലിരുന്നിട്ട് 20 റക്അത്ത് തറാവി നിസ്കരിക്കുമ്പോ സത്യം തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് വരുത്തുന്ന വിധത്തിൽ മുഴുവൻ സഹാബത്തിനെയും ഇമാമിങ്ങളെയും ഇൻസൾട്ട് ആക്കിയിട്ട് 8-ഉം 11-ഉം നിസ്കരിച്ചിട്ട് റമദാൻ ശരീഫിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതും ഈ കക്ഷികൾ തന്നെയല്ലേ മുസ്ലിമീങ്ങളെ? ഇനിയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മഹാന്മാരായ സഹാബത്ത് അതേ പായക്കപ്പലിൽ കയറി ശുദ്ധവെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത അവസരങ്ങളിൽ ഉപ്പുവെള്ളം കുടിച്ച് ഇന്നത്തതുപോലൊരു ടോർച്ച് പോലും കയ്യിൽ പിടിക്കാനുള്ള സംവിധാനമില്ലാത്ത കാലത്ത് അറബിക്കടലിലൂടെ 1000 കണക്കിന് കിലോമീറ്റർ താണ്ടി വന്ന് ഒരു എഞ്ചിൻ ഘടിപ്പിച്ച കപ്പലല്ല പായക്കപ്പലിൽ കയറി ജീവൻ പണയം വെച്ചു വന്ന് ഒരൊറ്റ മുസ്ലിമില്ലാത്ത കാലത്ത് ഇന്ത്യ രാജ്യത്ത് വന്ന് ഈമാനിന്റെ വെളിച്ചം വിതരണം ചെയ്തപ്പോ ഇസ്ലാമിന്റെ കർമ്മം വിതരണം ചെയ്തപ്പോ അവരല്ലേ ഇസ്ലാം ദീന് പഠിപ്പിക്കണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ളവർ, അവരല്ലേ ത്യാഗം ചെയ്തവർ, അവരല്ലേ പ്രയാസം അനുഭവിച്ചവർ. അവരൊരൊറ്റ സ്ഥലത്തും ബാങ്ക് മലയാളത്തിലാക്കിയില്ല, ഖുതുബ മലയാളത്തിലാക്കിയില്ല, നിസ്കാരം മലയാളത്തിലാക്കിയില്ല. കാരണം അല്ലാഹു തആല പഠിപ്പിച്ചൊരു ഇബാദത്ത് മാറ്റാൻ ആർക്കും ഇവിടെ അധികാരമില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചൊരു ഇബാദത്ത് അത് മാറ്റാൻ ഇവിടെ അധികാരമില്ല. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കി അതുപോലെ നിസ്കരിക്കണം നിങ്ങളിന്ന് അവിടുന്ന് പറഞ്ഞതല്ലേ. അവിടുന്ന് അറബിയിൽ ഖുത്ബോദി അറബിയിലല്ലാതെ നിസ്കരിച്ചിട്ടുണ്ടോ? മലയാളത്തിൽ ഖുത്ബോദി അല്ലെങ്കിൽ ഒരു ഭാഷയിൽ ഖുത്ബോദി മറ്റൊരു ഭാഷയിലുള്ള ഒരു ദുആ നിസ്കാരം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ദീന് നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ചില കപട വിശ്വാസികൾ അവരുടെ ക്ലാസ് കേട്ട് പെട്ടുപോയ കുറെ സാധാരണക്കാരുണ്ട്, ചിന്തയില്ലാത്തവരുണ്ട്, അതേ ഇൽമു പഠിക്കാത്തവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുത്ത് ഭിന്നിപ്പിക്കൽ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഐക്യത്തിന്റെ പ്രസ്ഥാനമായ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് സർവരംഗങ്ങളിലും സർവസ്ഥലങ്ങളിലും ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പുത്തനാശയക്കാർ അവരാരെയൊക്കെയാണ് ഇൻസൾട്ട് ആക്കിയത്? അന്ന് ഇസ്ലാം ദീന് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച മാലിക് ഇബ്നു ദീനാറിന് അവർ ഇൻസൾട്ട് ആക്കിയില്ലേ? ഉമർ ഇബ്നു ഖത്താബ് ഇസ്ലാമിൽ ഇല്ലാത്തത് ഉണ്ടാക്കി എന്ന് 20 റക്അത്ത് തറാഹീവിനെ വിമർശിച്ചുകൊണ്ട് അവർ ലോകത്തെ പഠിപ്പിച്ചില്ലേ? അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ദിവസം ബിദ്അത്ത് നടപ്പാക്കിയെന്ന് അവർ ലോകത്തെ പഠിപ്പിച്ചില്ലേ? എന്തിനധികം പറയോ? അള്ളാഹുവിന്റെ റസൂല് ചെയ്യാത്ത ഒരു പുണ്യകർമ്മവും ചെയ്യാൻ പാടില്ല എന്നൊരു പുതിയ വാദം ഉന്നയിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഖുർആൻ മുഴുവനും എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് 30-ഉം 1-ഉം എഴുതി വെച്ച മുസഹഫ് നോക്കി ഓതുന്ന സമ്പ്രദായം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ല. അതൊന്നായി എഴുതി വെക്കുക എന്ന കാര്യം തുടങ്ങി ചെയ്തത് തന്നെ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ഇസ്ലാമിൽ നബി ചെയ്യാത്തതൊന്നും ചെയ്യാൻ പാടില്ല എന്ന വാദത്തിലൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവർ ഇൻസൾട്ട് ആക്കിയില്ലേ? സുബ്ഹാനല്ലാഹ്. വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തെ എന്ന് ബി അബി അന്ത വ ഉമ്മീ യാ നബി അല്ലാഹ്
എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിച്ചുകൊണ്ട് വഫാത്തിന്റെ ശേഷവും നബിയെ വിളിക്കാം, നബിയോട് പറയാം എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിലുള്ളതല്ലേ അത്? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മരണപ്പെട്ടു പോയവരെ വിളിച്ച് പറയുന്ന ആളുകൾ വിഡ്ഢികളാണെന്ന് പറഞ്ഞ് സിദ്ദീഖുൽ അക്ബറിനെ അവര് വിഡ്ഢികളെ ലിസ്റ്റിൽപ്പെടുത്തിയില്ലേ? ആകയാൽ സ്വന്തം ബാപ്പയെ മാത്രമല്ല, ഉപ്പാപ്പയെ മാത്രമല്ല, പള്ളിയിലെ കാവിയെ മാത്രമല്ല, നാട്ടിലെ കാരണവന്മാരെ മാത്രമല്ല, നാട്ടിലെ അലിമീകളെയും മുത്തഹല്ലിമീകളെയും മാത്രമല്ല, സർവൈമാമീങ്ങളെയും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയ സർവൈമാമീങ്ങളെയും സർവ സഹാബികളെയും സർവ അമ്പിയാക്കളെയും എല്ലാവരെയും അവർ ഇൻസൾട്ട് ആക്കിയില്ലേ? ചോദിക്കട്ടെ, ഇങ്ങനെ അല്ല ബഹുമാനിച്ച